ആരാണ് ഈ കോൺഗ്രസ് ദേശീയ നേതാവ് ശ്രീനിവാസൻ കൃഷ്ണൻ? ഈ ചോദ്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ചോദിക്കുന്നു. തൃശൂർ സ്വദേശിയാണെങ്കിലും ഡൽഹിയിലും കൊച്ചിയിലുമായി മാറി മാറി താമസിക്കുന്ന ആളാണ് ശ്രീനിവാസൻ കൃഷ്ണൻ. അധികം ആർക്കും അറിയില്ല. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഇദ്ദേഹം തുടർന്ന് പഠിച്ചത് ബാംഗ്ലൂർ IIMലും കോഴിക്കോട് NITയിലുമാണ്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ ന്യൂസ് എഡിറ്ററായിരുന്നു. 1995 നരസിംഹറാവു മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായ K.കരുണാകരൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി. ഇതോടെ കളിക്കളം ഡൽഹിയായി. ഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുപ്പമുണ്ടാക്കി. സോണിയാഗാന്ധിയുടെ സെക്രട്ടറി തൃശൂർ സ്വദേശി മാധവനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ. മാധവൻ്റെ വിശ്വസ്തനായ ശ്രീനിവാസൻ പതിയെ പതിയെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായി അടുത്തു. 2008 പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് റോബർട്ട് വധേരയും ഡയറക്ടർമാരായി തുടങ്ങിയ ചാർട്ടർ വിമാന കമ്പനിയാണ് ബ്ലൂ ബ്രിസ് ട്രേഡിംഗ് കമ്പനി. പ്രിയങ്ക ഗാന്ധി ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരക്കാരനായി എത്തിയത് ശ്രീനിവാസൻ കൃഷ്ണനായിരുന്നു. വിവാദങ്ങളെ തുടർന്ന് 2011 ബ്ലൂ ബ്രിസ് ഡയറക്ടർ സ്ഥാനം ശ്രീനിവാസൻ കൃഷ്ണൻ ഒഴിഞ്ഞു. വാദ്രയുടെ വിവാദങ്ങളിൽ ശ്രീനിവാസൻ കൃഷ്ണനെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. വിവാദ വ്യവസായി CC തമ്പിയും വാദ്രയും തമ്മിലുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയാണ് ശ്രീനിവാസൻ കൃഷ്ണൻ. വധേരയ്ക്ക് പങ്കാളിത്തമുള്ള സാഹേദ് ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറായി ശ്രീനിവാസൻ കൃഷ്ണൻ നിയമിതനായത് 2009. വധേരയുടെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളായ പ്രോബേസ് ബിൽകോൺ, ക്ലേവ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നിവയുടെ ഡയറക്ടറായത് 2010. DLF വധേര കുടുംബവും സംയുക്തമായി പ്രവർത്തിപ്പിച്ച സ്ഥാപനങ്ങളാണ് പ്രോവേസും ക്ലവയും. വിവാദങ്ങളെ തുടർന്ന് വധേരയ്ക്ക് പങ്കാളിത്തമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ സ്ഥാനം 2011 ശ്രീനിവാസൻ കൃഷ്ണൻ ഒഴിഞ്ഞു. നിലവിൽ കൊച്ചി ആസ്ഥാനമായ മാൻപവർ സ്ഥാപനം അശ്വിൻ എൻ്റർപ്രൈസസിൻ്റെയും റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ ശ്രീജോ റിയൽറ്റേഴ്സിൻ്റെയും ഡയറക്ടറാണ് നിലവിൽ ശ്രീനിവാസൻ കൃഷ്ണൻ. കൊച്ചി പനമ്പള്ളി നഗറിൽ താമസിക്കുന്ന ശ്രീനിവാസൻ കൃഷ്ണന് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി സീറ്റിനായും ചരടുവലികൾ നടന്നിരുന്നു. എന്നാൽ അന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒത്തൊരുമിച്ച് നിന്ന് അത് അംഗീകരിച്ചില്ല, അതിനെ വെട്ടി. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അന്ന് നിയന്ത്രിച്ച ഈ ത്രിമൂർത്തികളാണ് അന്ന് ശ്രീനിവാസൻ കൃഷ്ണന് തടസ്സമായി നിന്നത്. അങ്ങനെയാണ് ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അതിനുശേഷമാണിപ്പോൾ രാജ്യസഭയിലേക്ക് ശ്രീനിവാസൻ കൃഷ്ണനെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.